അണക്ക് നിക്കണ്ട, ഇങ്ങോട്ട് പറഞ്ഞോളെ. പിന്നെ മോളെ അതിന്റെ മോള് ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ, എന്റെ ഡൽഹി അല്ലത്, ഇത് ഉള്ളൂരിലെ തോടാ. ഈ തോടിനെ കുറിച്ചുള്ള അഭിപ്രായം തങ്ങൾക്ക്? ഇതൊക്കെ നല്ലല്ലേ, ഇതൊക്കെ പിന്നെ ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നില്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ കൃഷിയും പരിസ്ഥിതിയും ഒക്കെ പ്രയാസത്തിലാകല്ലേ. അതുകൊണ്ട് ഇതൊക്കെ ഗുണകരമായ പണ്ട് കാലത്തെ തോട് ഇപ്പൊ കാലത്തെ തോടും തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ല. ഇതൊന്നും അടയ്ക്കാൻ പാടില്ല. പണ്ട് എങ്ങനെയാന്ന് പറഞ്ഞാൽ വരമ്പായിരുന്നു, അന്നേരത്ത് കൃഷിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങും. ഇന്ന് സിമെന്റ് പോയിന്റ് ചെയ്ത് ഇങ്ങോട്ടോ, സിമെന്റ് പോയിന്റ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ കെട്ടി ഇതിൻ്റെ കൃഷീൻ്റെ നാരും പേരും ഒക്കെ അടയ്ക്കുന്ന തരത്തിലുള്ളതല്ലേ, പഴയ സ്ഥിതി അല്ലല്ലോ. പിന്നെ വെള്ളം വെള്ളത്തിന് പോകാൻ പറ്റുന്ന സ്ഥലവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതാണ്. പിന്നെ അധികവും വയലിങ്ങനെ നികത്തി 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 തെങ്ങ് വെച്ച് വയലില്ലാണ്ടായിക്കൊണ്ടിരിക്കുക. എന്തൊരു പരിപാടിയാണ്. ഇന്റർവ്യൂ നടത്തിയാ ഡൽഹി പോയിട്ട്. എന്തായാലും ഇതൊക്കെ അവിടെ കൊണ്ടുപോകും. നമ്മള് കമ്പ്യൂട്ടർ ഉണ്ടല്ലേ, ഇങ്ങനെയുള്ള ചില ചൊറ കേസുകളൊക്കെ ഉണ്ട്. കമ്പ്യൂട്ടർ ഇട്ടിട്ട് നമ്മളെ മൊത്തം നാട് ഞാനിങ്ങനെ ഡെവലാക്കിയെടുത്തു. നല്ലതാ, രസമാണ്. ആടന്ന് കാണുമ്പോ ഒരു സുഖം, ഇവിടെ ഇവിടെ ആടന്നായി കാണുമ്പോ ഒരു സുഖം. പക്ഷെ ഇപ്പൊ ഇവിടെ ഇപ്പൊ നോക്കുമ്പോ ഇനിയിപ്പോ ഒരു അഞ്ചാറ് കൊല്ലം കൂടി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്രയും വയലുകളും കൂടെ കാണാൻ പ്രയാസമായി. പക്ഷെ പുതിയ സർക്കാരിന്റെ പുതിയ സർക്കാർ ഇപ്പൊ പൊതുവെ നിയന്ത്രിച്ചോണ്ടിരിക്കും, അതുകൊണ്ടൊരു ഒരു പ്രതീക്ഷയുണ്ട്. ഇതായാലും ഇതൊക്കെ അങ്ങനെ നിയന്ത്രിച്ചോണ്ടിരിക്കും. നിലനിൽക്കുന്ന പ്രശ്നം കേരളത്തിലെ സ്ഥലകമ്മിയും ആളുകളുടെ കൂടുതലും ഒരു വലിയ പ്രശ്നം. പിന്നെ ഒരു നഗരവൽക്കരിക്കുക എന്ന് പറയുന്ന ഒരു സംസ്കാരം ഉണ്ടല്ലോ, ഗ്രാമീണര ഒരു ഗ്രാമീണത ഒരു പുച്ഛത്തോടു കൂടി കണ്ടുകൊണ്ട്. പക്ഷെ ഗ്രാമത്തിന്റെ ഒരു സുഖം ഒരു സ്ഥലത്തും കിട്ടുകയില്ല. കാരണം എന്താണെന്നറിയോ, ശുദ്ധവായു ശുദ്ധജലവും കിട്ടുന്നത് ഗ്രാമത്തിലാ. പിന്നെ മാത്രല്ല, ഒരു കേരളത്തില് ഇപ്പൊ ഗ്രാമം എന്ന് പറയുന്ന എല്ലാ സൗകര്യം ഉള്ള നഗരന്മാരിയാ, സൗകര്യത്തിന് കുറവില്ല. അതായത് കേരളത്തിന് പുറത്തുള്ള ഗ്രാമം എടുത്ത് നോക്കിയാൽ അവിടെ ഇത്രയും സൗകര്യങ്ങളില്ല. അല്ല, ഗ്രാമത്തിന് ഉള്ള ഗുണം എന്താ വെച്ചാൽ, ശുദ്ധവായു ശുദ്ധജലം കിട്ടണമെങ്കിലും ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കണമെങ്കിലും അത് പൂർണ്ണമായിട്ട് പ്രകൃതിയോട് അണങ്ങി നിന്ന് സാധിക്കുന്നത് ശരിക്കും ഗ്രാമത്തിൽ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമാണ്. ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഒരു വീട്ടിൽ ഇരുന്നിട്ട് നമ്മളൊരു കുളിജലം കഴിഞ്ഞ് ഒരു പത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആനുകാലിക പ്രസിദ്ധീകരണമൊക്കെ എടുത്ത് വായിക്കുകയാണെങ്കിൽ അതിലൊരു സുഖമുണ്ട്. മാറ്റേത് ബസിന്റെ ഓണടിയും വാഹനത്തിന്റെ ഓണടിയും ബഹളവും പൊടിയും എല്ലാം ആയിട്ട് ഒരസ്വസ്ഥതയായിട്ട് മാറ്റിയിരിക്കാനും കഴിയല്ല. എല്ലാരും അകത്ത് പോയിരിക്കുന്ന സംസ്കാരം, അതായത് പിന്നെ ഓഫീസ് റൂമിൽ ഇരിക്കുക. നമ്മളൊക്കെ മുമ്പ് അങ്ങനെയാ ചെയ്ത്, നമ്മള് തറവാടിന്റെ കോലാലിരുന്നിട്ട് ചക്കയും മാങ്ങിയും വെട്ടിത്തിന്ന് പിന്നെ ആ ഒരു കളിച്ചു നടക്കുന്ന ഒരു ഒരു സുഖമുണ്ടല്ലോ. ആ സുഖയുടെയും കിട്ടിയില്ലല്ലോ, അത് നമ്മള് കാണണ്ടേ. ഇപ്പൊ സത്യത്തിൽ ഇന്നോട് ഇപ്പൊ ഒരാൾ ചോദിക്കുക, അങ്ങക്ക് ടൗണിൽ അങ്ങാടിയിൽ താമസിക്കാനോ അതല്ല ഗ്രാമത്തിൽ താമസിക്കാനോ താല്പര്യം? ഗ്രാമത്തിലുള്ള ആളോട് തന്നെ ചോദിച്ചാൽ ഞാൻ എപ്പോഴും അടിവരയിട്ട് പറയാ, എനിക്ക് ഗ്രാമത്തിൽ താമസിക്കാനാണ് ആഗ്രഹം. സാധാരണഗതിയിൽ ഈ ഗ്രാമത്തിൽ ടൗണിൽ പോയി ഇവിടുന്ന് താമസിച്ചു കഴിഞ്ഞാൽ ചെല്ലുന്ന യാത്രയിലും ഇതിലൊക്കെ കാണുന്ന ആ ടൗണിലെ സൗകര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കാലക്രമേണ, പക്ഷേ എനിക്കൊരു രണ്ട് ദിവസം കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ അനുഭവപ്പെടും. ശ്വാസം മുട്ടൽ പോലെ തോന്നും, അതായത് എവിടെയോ പിടിച്ചൊരു കൂട്ടിലിട്ട മാതിരി തോന്നും. അപ്പൊ അതുകൊണ്ട് പിന്നെ അതിന്റെ അസ്വസ്ഥതകൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഗ്രാമത്തിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഓടി നടന്ന് ശുദ്ധവായു ശ്വസിച്ച് ശുദ്ധവെള്ളത്തിൽ കുളിച്ച് സുഖകരമായ ഒരു ജീവിതം, അതൊരു വല്ലാത്ത ജീവിതമല്ല. ഇത് കുടുങ്ങിക്കും ഗ്രാമത്തെ കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പവും അതുപോലെ തന്നെ ഗ്രാമത്തെ കുറിച്ചുള്ള ഉത്കണ്ഠയൊക്കെ. എന്താ സംശയം? അതിലൊന്നും ഒരു സംശയം ഇല്ല കേട്ടോ. ഇനിയിപ്പോ നാളെ ഒരു എനിക്കൊരു കോടി ഉറുപ്പ്യന്റെ ലോട്ടറി അടിച്ചു വന്നിരിക്കാം. അപ്പൊ എന്റെ മക്കള് പറയും, നമ്മൾ കോഴിക്കോട് പോയി ഒരു വീടെടുത്ത് താമസിക്കാന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ കൊല്ലുകയെന്ന് സംബന്ധിച്ചില്ല, ഞാൻ ഇവിടെ നിൽക്കൂ. അതേസമയത്ത് റോഡ് വേണ്ട, വാഹനം വേണ്ട, ഇതൊന്നും ഈ അഭിപ്രായം ഒന്നും എനിക്കില്ല. റോഡ് വേണം, വാഹനം വേണം, ഇലക്ട്രിസിറ്റി വേണം. ഇന്നത്തെ ടെക്നോളജിക്ക് അനുസരിച്ച് ജനങ്ങളും
ഗ്രാമീണരെല്ലാം ഉയർന്ന് പ്രവർത്തിക്കുകയും വേണം. പക്ഷേ ഒരു വെറും ടൗണിൻ്റെ സംസ്കാരവും ടൗണിൻ്റെ ജീവിത രീതിയും ആയിക്കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിൻ്റെ സാംസ്കാരിക തനിമ നഷ്ടപ്പെടുകയും ചെയ്യും, അതുപോലെ തന്നെ ആരോഗ്യപരമായും പിന്നോക്കം പോകും, സാംസ്കാരികമായിട്ടും പിന്നോക്കം പോകും. ഇപ്പം നഗരത്തിലൂടെ ഒരു ബസ് വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതൊരു നഗരത്തിനെ കീറി മുറിക്കാതെ നഗരത്തിൻ്റെ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ വരുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഒരു ബസ് വരാനുണ്ട് അല്ലേ. അപ്പം ഗ്രാമത്തിലുള്ള ആളുകൾക്ക് നഗരത്തിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ഇതുവഴി കിട്ടുന്നുണ്ട് അല്ലേ. കുഞ്ഞു സുഖ കേൾക്കല്ലേ, അതെന്തൊരു സുഖാന്നറിയോ? അതെ അതെ, അത് ചെറിയ കാര്യമൊന്നല്ല. കാരണം എന്താ വെച്ചാല് ഈ മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളും ഉറക്കും വലിയൊരു ഘടക. അത് ഒരു ഗ്രാമീണ ജനതയ്ക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു അനുഭൂതി സുഖം ഉണ്ടല്ലോ, അത് ഒരിക്കലും ഒരു ടൗണിലുള്ളവന് വില കൊടുത്താൽ കിട്ടാത്ത. AC റൂമിൽ കയറി ഇരുന്നാലും നാട്ടിൻ പുറത്ത് തണുപ്പോൻ കിട്ടില്ല.